ഷറൂർ ഷുഹദാക്കൾ, അതുപോലെ വന്നിയരായ എം എം ബഷീർ ഉസ്താദ്, ടി ടി ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് എഴുത്തുകാർ, പ്രഭാഷകർ, ഇങ്ങനെയെല്ലാം കൊണ്ടും ചരിത്ര സമ്പന്നമായ നാടാണ് ചേറൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ചേറൂരുകാരനായതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്, നമ്മൾ അതിൽ വളരെ ആഹ്ലാദിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ കാര്യത്തിനും ചേറൂർ ശുഹദാക്കളെ ആശ്രയിച്ചുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ എല്ലാ പരിപാടികളും നമ്മൾ നടത്താറുള്ളത്. ഇന്നലെ ഈ സദസ്സിൽ പ്രഭാഷണം നടത്തിയ ഉസ്താദ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ ആ ഊർജവുമൊക്കെ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്ന സന്തോഷത്തിന്റെ പങ്കുവെക്കലുകൾ അദ്ദേഹം നടത്തിയെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ ചേറൂർ ശുഹദാക്കളാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഏതായാലും ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ചില അവരുടെ ചില ചരിത്രങ്ങളിലൂടെ നീങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഏഴാളുകളാണ് ചേറൂർ ശുഹദാക്കൾ എന്ന് പറയുന്നത്. ഒന്നാമത്തത് പൂവാടൻ മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു, തെക്കേപുറം മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു, പട്ടർകടവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, പൂന്തിരുത്തി ഇസ്മായിൽ റളിയല്ലാഹു അൻഹു, തോപ്പിൽ മൂസക്കുട്ടി റളിയല്ലാഹു അൻഹു, ചോലക്കൽ മൂസ റളിയല്ലാഹു അൻഹു. ഈ ഏഴു പേരും യഥാർത്ഥത്തിൽ ചേറൂരുകാരല്ല, പക്ഷേ ചേറൂരിൽ വെച്ച് യുദ്ധം നടന്നതുകൊണ്ടാണ് നമ്മൾ ചേറൂർപ്പട എന്ന് പറയുന്നത്. ഈ ഏഴു പേരെയും നമുക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ പ്രാദേശികമായോ ഒന്നും പരിചയമില്ല. പക്ഷേ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കൂട്ടത്തിൽപ്പെട്ട പൂവാടൻ മുഹിയുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യൻ വലിയ തഖ്വയുള്ള വലിയ ആലിമായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. ആ മനുഷ്യനെ കുറിച്ചുള്ള ചില വരികളാണ് ആദ്യമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ിലെ മൊയ്തീൻ ഇബ്നു മാഹീൻ, ബോധ്യം ഫിഖ്ഹിലും നിറഞ്ഞ ഫഹീം, നവ്യ ഉലൂമുകൾ പഠിച്ചു ധീമാൻ, നടപ്പും തഖ്വായും വറഇ സ്തോമാൻ. പ്രിയരെ, എന്തായിരുന്നു ചേറൂർപ്പട? ഒരു വർഗീയ യുദ്ധമായി അതിനെ മാറ്റാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ചരിത്രങ്ങളെയും വളച്ചൊടിക്കാൻ പുതിയ കാലത്ത് നമ്മുടെ ഫാഷിസ്റ്റ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ജോലിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെക്കണം. ഞാനത് പറയാൻ കാരണം ഒരു തെളിവുണ്ട്. ചേറൂർ പടയെ തന്നെ ബ്രിട്ടീഷ് വ്യവഹാരങ്ങളിൽ എ ബെല്ലാഡ് ഓഫ് റിലീജിയസ് ഫാന്റാസിസം എന്നാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. മതഭ്രാന്തുകളുടെ പടപ്പാട്ട് എന്നാണ്, മതഭ്രാന്തുകളുടെ നാടോടിപ്പാട്ട് എന്നാണ് ചേറൂർ കിസയെ കുറിച്ച് ബ്രിട്ടീഷുകാർ അവരുടെ ചരിത്രത്തിൽ പറയുന്നത്. അത് പറയാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഈ ചേറൂർ പട അല്ലെങ്കിൽ ചേറൂർ കിസ, ഇത് തലമുറകൾക്ക് കൈമാറിയാൽ വലിയ അപകടം അതിലുണ്ട് എന്ന് അവർ ധരിക്കുകയാണ്. കാരണം ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലത്തെ ജനങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഊർജസ്വലരായി വരും എന്ന അപകടകരമായ അവരുടെ ആ ബോധ്യമാണ് അവരെ അങ്ങനെ പറയിപ്പിക്കുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് തിരൂരങ്ങാടിയെ കുറിച്ച് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്താണ് തിരൂരങ്ങാടിയും ചേറൂർ ശുഹദാക്കളും തമ്മിലുള്ള ബന്ധം? എന്തായിരുന്നു അത്? പരിശുദ്ധ
പരിശുദ്ധ മക്കയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വഹാബത്തിന്റെ കാലഘട്ടത്തു തന്നെ, ഒരു വേള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തു തന്നെ, മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ ആ നേതൃത്വത്തിൽ കേരളക്കരയിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അങ്ങനെ മക്കയിലെ ആ ഇസ്ലാമിന്റെ വെളിച്ചം നമ്മുടെ തിരൂരങ്ങാടിയിലേക്കും മലബാറിന്റെ ഈ മേഖലകളിലേക്കും ഒക്കെ ഇങ്ങനെ പടർന്നു വരികയാണ്. ക്രമേണ ആ വെളിച്ചം ഇങ്ങനെ തിരൂരങ്ങാടിയിലും ഒക്കെ ഇങ്ങനെ വളർന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, തിരൂരങ്ങാടിയുടെ മണ്ണ് സമ്പന്നമായൊരു മണ്ണായി മാറുകയാണ്. പ്രബോധകർ, പണ്ഡിതന്മാർ, കച്ചവടക്കാർ, സാധാരണക്കാർ, ദൈവഭക്തിയിലുള്ള അള്ളാഹുവിന്റെ വിശ്വാസത്തിലുള്ള ആളുകൾ തിരൂരങ്ങാടിയിൽ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ആ ഒരു സമയത്തിലേക്കാണ്, തിരൂരങ്ങാടിയുടെ ആ സമ്പന്നമായ കാലഘട്ടത്തിലേക്കാണ് പഞ്ചാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുക എന്ന് പറഞ്ഞതുപോലെ ആ ഒരു വലിയ പണ്ഡിതൻ തിരൂരങ്ങാടിയുടെ മണ്ണിലേക്ക് കടന്നു വരുന്ന ഒരു ആരായിരുന്നു അത്? പുരുഷൻ നല്ല ശകുചിങ്കരുരാജൻ ഷറഫീനിൽ വളർന്നു പൊങ്ങേ കുറശാഫുകൾ പച്ച ഹോജാടി സമതു പോലെ അണവി പൊങ്ങേ കുറുവാൻ ചതിരും മീറാറു പയസത് തികൻ ചൊല്ലി പറവാ തിങ്ങേ പതി നല്ല ദാനം ഹദർ മൗത്തിൽ തിരുമുത്തു മുത്തു ഓതി തുലങ്കേ പുരുഷൻ നല്ല ശകുറ്റ ചിങ്ക കരുരാജ ഷറഫീനിൽ വളർന്നു പൊങ്കേ. ഹദർമൗത്തിൽ നിന്ന് ഫോരിശയുറ്റൊരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ ഒരു പണ്ഡിതൻ നമ്മുടെ തിരൂരങ്ങാടിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, 16 വയസ്സുള്ള ചുറുചുറുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു തങ്ങള് കുട്ടി, മമ്പുറം തങ്ങൾ, മഹാനായ മമ്പുറം തങ്ങൾ തിരൂരങ്ങാടിയിലേക്ക് കടന്നു വരികയാണ്. യമനിലെ ഹദർമൗത്ത് എന്ന് പറഞ്ഞാൽ തിരൂരങ്ങാടിയെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറത്തേക്ക് പണ്ഡിതന്മാരുടെ വിളനില ഒരു ദേശമായിരുന്നു അന്ന് യമനിലെ ഹദർമൗത്ത് എന്ന് പറയുന്നത്. ആ ഒരു ആത്മീയ സായുജ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മമ്പുറം തങ്ങൾ തിരൂരങ്ങാടിയിലേക്ക് കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, അവരുടെ ആഗമനത്തോടെ തിരൂരങ്ങാടി പ്രദേശത്തിന് വലിയ ബഹുമാനവും വലിയ അന്തസ്സും ആദരവും, ജനങ്ങൾ സ്നേഹത്തിന്റെയും മതമൈത്രിയുടെയും ഒക്കെ ഒരിടമായി തിരൂരങ്ങാടിയെ കാണുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മമ്പുറം തങ്ങൾ തിരൂരങ്ങാടിയിൽ വന്നു എന്നുള്ളതാണ്. മമ്പുറം തങ്ങൾ വന്നപ്പോഴോ മതമൈത്രിയുടെയും സമാധാനത്തിന്റെയും സമാശ്വാസത്തിന്റെയും പൂമണം ജനങ്ങളിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. അക്കാലത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്തായിരുന്നു അന്നത്തെ പ്രത്യേകത? കീഴാളന്മാരായ ജനങ്ങളുണ്ട്, വളരെ പാവപ്പെട്ട പട്ടികജാതിക്കാരായ വളരെ താഴ്ന്ന വിഭാഗത്തെ ജനങ്ങളുണ്ട്. അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു അന്ന്. എന്തായിരുന്നു അത്? അവർക്ക് മാന്യമായി വസ്ത്രം ധരിക്കാനോ അവർക്ക് മറ്റാരുമായി സംസാരിക്കാനോ ഉയർന്ന ജാതിക്കാര് നടന്നു പോകുന്ന വഴിയിലൂടെ നടന്നു പോകാനോ സ്ത്രീകൾക്ക് മാറുമറക്കാൻ തന്നെയോ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്ത് സുബ്ഹാനല്ലാഹ്, മമ്പുറം തങ്ങള് എല്ലാവിധ ആളുകളെയും ചേർത്ത്, ഇടനെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും മമ്പുറം തങ്ങൾ ചേർത്തു പിടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കീഴ്ജാതിക്കാരായ ആളുകൾ പോലും അത്ഭുതപ്പെട്ടു. അങ്ങനെ ചില കീഴ്ജാതിക്കാരായ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഷാജ്വല തീരത്തേക്ക് മഹാനായ മമ്പുറം തങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ആശയത്തിന്റെ ഉൾച്ചൂടേറ്റുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ബിലാ തിന്നു ഫിൻ
ശശി ഏലൂരിനോ ചത്തി മഹാനായ സയ്യിദ് അലവി തങ്ങള് മമ്പുറത്ത് തിരൂരങ്ങാടിയിലെത്തിയ വാർത്ത സുബ്ഹാനല്ലാഹ് മലബാറിന്റെ പല ഭാഗങ്ങളിലും പരന്നു. അങ്ങനെ തങ്ങളെ ആശീർവദിക്കാനും തങ്ങളെ കൈപിടിക്കാനും ആ ബറക്കത്ത് നേടുവാനും ഒരുപാട് ആളുകൾ മലബാറിൽ നിന്ന് മാത്രമല്ല, പാട്ടിൽ പറഞ്ഞ പോലെ മദ്രാസിൽ നിന്നും മൈസൂരിൽ നിന്നും ഏലൂരിൽ നിന്നും ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാ ദിക്കുകളിൽ നിന്നും മമ്പുറം തങ്ങളെ കാണാൻ വേണ്ടി നാനാ ഭാഗത്തു നിന്നും ആളുകൾ മമ്പുറത്തേക്ക് ഒഴുകുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചേറൂർ പടയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം അത് കടന്നു വരികയാണ്. കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 1239 റജബിലാണ് തിരൂരങ്ങാടിയുടെ അടുത്തുള്ള പ്രദേശം വെന്നിയൂരെ കപ്രാട്ടിൽ നിന്ന് 6 പേർ മഹാനായ മമ്പുറം തങ്ങളെ കാണാൻ വേണ്ടി കടന്നു വരികയാണ്. ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്, പക്ഷേ ഈ 6 പേർ കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ കീഴ്ജാതിക്കാരായ ആളുകളാണ്, അമുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളല്ല ഹിന്ദുക്കളാണ്, കീഴ്ജാതിക്കാരായ ആളുകളാണ്. ഇവര് മമ്പുറം തങ്ങളെ കാണാൻ വേണ്ടി കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ് മമ്പുറം തങ്ങൾ ഇവരെങ്ങനെ ചേർത്തു പിടിക്കുകയും ഇവരെ നല്ലോണം ആശ്വസിപ്പിക്കുകയും ഇവർക്ക് നല്ല ആത്മീയമായ അനുഭൂതി നൽകുകയും ചെയ്തപ്പോ ഇവർ അത്ഭുതപ്പെടുകയാണ്. കാരണം അവർ ഇന്നേ വരെ അങ്ങനെ ഒരു സംസാരമോ അങ്ങനെ ഒരു സ്വീകരണമോ അങ്ങനെ ഒരു ആശീർവാദമോ ഒരു നല്ല വാക്കോ ഇതുവരെ അവർ കേട്ടിട്ടില്ല. മമ്പുറം തങ്ങളിൽ ഇതൊക്കെ അവർ അനുഭവിച്ചപ്പോ അവര് 6 പേരും മുസ്ലിം ആവുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഒരു ആശയത്തിലേക്ക് അവർ കടന്നു വരികയാണ്. അവര് 3 സ്ത്രീകളും 3 പുരുഷന്മാരുമായിരുന്നു. മഹാനായ മമ്പുറം തങ്ങൾ അവർക്ക് ഹുസൈൻ, സഹൽമി, അഹമ്മദ് എന്ന് 3 ആണുങ്ങൾക്ക് പേര് വെക്കുകയാണ്. 3 സ്ത്രീകൾക്ക് ഖദീജ, ആയിഷ, ഹലീമ ഈ 3 പേരും വെച്ചു. സുബ്ഹാനല്ലാഹ്, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവർക്ക് തൊപ്പിയും നീളക്കുപ്പായവും എല്ലാ ശരീരം മൊത്തം മറയുന്ന ഡ്രസ്സോ കെട്ട് അവരിങ്ങനെ ഉഷാറായി ഇങ്ങനെ നിൽക്കുമ്പോ അങ്ങനെ അവര് തിരിച്ചു പോവുകയാണ് അവരുടെ പ്രദേശമായ വെന്നിയൂരിലേക്ക്. ഈ കീഴ്ജാതിക്കാരായ ആളുകൾ കപ്രാട്ടിലെ, വെന്നിയൂരിലെ കപ്രാട്ടിലെ കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ജന്മിയായ ആളുടെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികളായ ആളുകളാണ്. ഈ ആളുകൾ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ മുഴുവൻ ഡ്രസ്സൊക്കെ വരുന്നത് കണ്ടപ്പോ, ഈ നീളക്കുപ്പായവും തൊപ്പിയൊക്കെ വരുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് ആ നാട്ടിലെ ആളുകൾക്ക് വലിയ അത്ഭുതമായി. വെന്നിയൂരിലെ അന്നത്തെ ആളുകൾക്ക്, കാരണം ഇന്നേ വരെ ഒരു ജന്മിയുടെ അല്ലെങ്കിൽ മാന്യമായി ഒന്ന് നോക്കാൻ പോലും അവകാശമില്ലാത്ത കീഴ്ജാതിക്കാരായ ആളുകളാണല്ലോ ഇത്തരത്തിൽ വസ്ത്രട്ടുകൊണ്ട് വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അവരുടെ ഓണറായ മുതലാളിയായ ആ കപ്രാട്ട് കൃഷ്ണപ്പണിക്കർക്ക് ഹാലിളക്കം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് വലിയ ദേഷ്യം പിടിക്കുകയും അദ്ദേഹം ചില സംഭവ വികാസങ്ങൾ അവിടെ നടക്കുകയും ചെയ്തു. ഉരത്തിടുവാൻ ഒത്ത ദിനം പത്തു ഫിതെയ്താലറിയ ചുത്തിളം വെള്ളിയതിലേ പിരിത്തിടുവാനടുത്തവരും മെത്ത കഥം മുത്തിയുടനെ തത്തിരത്തിൽ ഒത്തു നടയാ ബെത്തലിനിൽ എത്തി ഫതി ഫുക്കതിയിൽ ഫത്തിനകൾ തത്തുപതിൽ എത്തി മനമിൽ അറിവിൻ സിലാമിൽ അവർ വന്ന തരം മുന്നിടുവാൻ കന്ന ഷഹർ നല്ല റജബിൽ ഉരത്തിടുവാൻ ഒത്ത ദിനം ഫത്തു ഫിതെയ്താലറി ചുത്തുകിളം വെള്ളിയതിരേ. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ, ഈ കപ്രാട്ട് കൃഷ്ണ പണിക്കർ, ആ പാവപ്പെട്ട 6 മുസ്ലിങ്ങളായ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ അവരെങ്ങനെ ആക്രമിക്കുകയാണ്, അവരെ ശകാരിക്കുകയാണ്. തൻ്റെ കാര്യസ്ഥനോട് ഈ മനുഷ്യൻ പറഞ്ഞു, ആ കീഴ്ജാതിക്കാരായ ആളുകൾ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോവാ,
അവരിങ്ങോട്ട് കൊണ്ടുപോ, എന്നിട്ട് അവരെ മർദ്ദിക്കുകയും അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ചത് എന്നറിയുമോ? മാന്യമായി വസ്ത്രം ധരിച്ചതിന്റെ പേരിലാണ്, മാന്യമായി നടന്നതിന്റെ പേരിലാണ്, തൊപ്പി ധരിച്ചതിന്റെ പേരിലാണ്, നീളക്കുപ്പായം ധരിച്ചതിന്റെ പേരിലാണ് ആ മനുഷ്യൻ ഇവരെ ഇങ്ങനെ ആക്രമിച്ചത്. അങ്ങനെ ഈ ആക്രമിച്ചത് കണ്ടപ്പോ കുന്നാഞ്ചേരി ആലി ഹസൻ എന്ന് പറയുന്ന മനുഷ്യൻ, കുന്നാഞ്ചേരി ആലി ഹസൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം പിടിച്ചു. ഈ കുന്നാഞ്ചേരി ആലി ഹസൻ, സുബ്ഹാനല്ലാഹ്, ഈ പാവപ്പെട്ട ആളുകളെ ഈ മനുഷ്യൻ ആക്രമിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ ആ ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ ദേഷ്യം പിടിച്ചുകൊണ്ട് വെന്നിയൂരിലെ ആ കപ്രാട്ടു പണിക്കരെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. ആ കുന്നാഞ്ചേരി ആലി ഹസൻ വെന്നിയൂരിലെ ആ വയൽ വരമ്പത്തിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ അപ്പുറത്ത് നിന്ന് ഈ കപ്രാട്ടു പണിക്കർ കടന്നു വരുന്നുണ്ട്. മറുവശത്ത് കപ്രാട്ടു കൃഷ്ണ പണിക്കരെ കണ്ട കുന്നഞ്ചേരി ആലി ഹസൻ ദേഷ്യം കൊണ്ട് വിളിച്ചു പറഞ്ഞു, എടോ കൃഷ്ണ, സ്വന്തം ഇഷ്ടപ്രകാരം മമ്പുറത്ത് പോയി ആ പാവപ്പെട്ട ആളുകൾ തൊപ്പിയിട്ടാൽ നിനക്കെന്താടോ ഛേദം എന്ന് അദ്ദേഹത്തോട് മുഖത്ത് നോക്കി ഈ മനുഷ്യൻ ചോദിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇങ്ങനെ തുടർന്ന് ഇതിനെ തുടർന്ന് ആ പാടവരമ്പത്ത് ചില കലഹങ്ങൾ, ചില വാഗ്വാദങ്ങൾ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിറമേലിൽ നടന്ന് അടുത്തറിവാൾ അവൻ പിന്നെ പക കേട്ടു മൊളിയോടെ പൊരിശില്ലണന പൂസെടു കാരിക്കും മട്ടും തൊള്ളി ഫകയൻ തമ്പിള്ളി ഫല്ലു പരമ്പത്ത്. വെന്നിയൂരിലെ ആ പാടവരമ്പത്ത് കപ്രാട്ടു കൃഷ്ണ പണിക്കരും കുന്നാഞ്ചേരി ആലി ഹസനും തമ്മില് വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ കുറേ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പറഞ്ഞപ്പോ കപ്രാട്ട് കൃഷ്ണ പണിക്കര് പറഞ്ഞു, ആ തൊപ്പി അടിച്ചു വെച്ചിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ കുന്നാഞ്ചേരി ആലി ഹസൻ വളരെ ഈമാനിക ആവേശമുള്ള ആളാണ്, തിരിച്ചു പറഞ്ഞു, അതിനു ഞാൻ മരിക്കണം, എന്റെ തൊപ്പി അടിച്ചു വെക്കാൻ ഞാൻ മരിക്കണമെന്ന് ആ ജന്മിയായ മനുഷ്യനോട്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മാന്യമായിട്ട് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത് ആ കുന്നാഞ്ചേരി ആലി ഹസൻ ആ കപ്രാട്ടു കൃഷ്ണ പണിക്കരുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് കപ്രാട്ടു കൃഷ്ണ പണിക്കർ വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട് തന്റെ മനയിലേക്ക്, മന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ വലിയ വീട്, ആ മനയിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ താഴ്ന്ന ജാതിക്കാരായ മുസ്ലിങ്ങളായ മാപ്പിളമാരായ ആളുകളോട് ഇങ്ങോട്ട് കടന്നു വരാൻ പറ. എന്നിട്ട് വീണ്ടും അവരെ ആക്രമിച്ചുകൊണ്ട് അവരോട് കപ്രാട്ടു കൃഷ്ണ പണിക്കര് പറഞ്ഞു, നിങ്ങള് ഈ ജുബയും കുപ്പായവും ഒക്കെ അഴിച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോ അന്ന് വരെ ആ കപ്രാട്ടു കൃഷ്ണ പണിക്കരുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജന്മിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും ഒരവകാശമില്ലായിരുന്ന ആ പാവപ്പെട്ട കീഴ്ജാതിക്കാരായ ആളുകൾ കപ്രാട്ടു കൃഷ്ണ പണിക്കരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങളുടെ ശരീരത്തിന്റെ അടയാളമായ ഈ തൊപ്പിയും ഞങ്ങളുടെ കുപ്പായവും അഴിച്ചു വെക്കുന്ന പ്രശ്നമില്ലെന്ന് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടെ നിന്നാണ് അവർക്ക് ഇത്രത്തോളം ധൈര്യം ലഭിച്ചത്? ആ കീഴ്ജാതിക്കാരായ ആളുകൾക്ക് ഇത്രത്തോളം ആത്മവിശ്വാസം ലഭിച്ചത് എവിടെ നിന്നാണ്? ആ കോൺഫിഡൻസിന്റെ യഥാർത്ഥ പോയിന്റ് മഹാനായ മമ്പുറം തങ്ങളായിരുന്നു. അവര് വീണ്ടും മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ആ പാവപ്പെട്ട ആളുകൾ, ആ മാപ്പിളമാരായ ആളുകള് തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് വീണ്ടും പരാതി പറയുകയാണ്, തങ്ങളെ വലിയ പ്രശ്നത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെ മമ്പുറം തങ്ങളുടെ മുന്നിൽ സങ്കട ഹരജി ബോധിപ്പിക്കുകയാണ്. സുഖസുഖാടുത്ത ഫുൾ തലവറകൾ തിരുമുമ്പ് വന്നാൽ
ജലസായിട്ടോ സുഖ സുഖാടുമ്പോൾ തലവറുകൾ തിരുവും വന്ന മമ്പുറം തങ്ങളെ കാണാൻ വേണ്ടി തങ്ങളുടെ അരികത്ത് വന്ന് സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് ആ കീഴ്ജാതിക്കാരായ ആളുകൾ മമ്പുറത്തേക്ക് എത്തുന്നത്. പക്ഷേ ഈ കവിതയിൽ പറഞ്ഞ പോലെ ഫളില്ലാറ്റ കരുവാനെ പള്ളിയിൽ ജലസായൻ എന്ന് പറഞ്ഞത്, ആ മമ്പുറത്തെ പള്ളിയിൽ ഇരിക്കുന്നത് മഹാനായ മമ്പുറം തങ്ങളുടെ മകനായ ഫസൽ തങ്ങളായിരുന്നു. ഫസൽ തങ്ങളോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഞങ്ങൾ മുസ്ലിം ആയതിന്റെ പേരിലും ഞങ്ങൾ ആക്രമിക്കുകയാണ്, ഞങ്ങൾ ആക്രമിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ ആ ദേശത്തിൽ അദ്ദേഹം നാട്ടിൽ കലാപം അഴിച്ചുവിടുകയാണ് എന്ന് ഈ കീഴ്ജാതിക്കാരായ ആളുകൾ മമ്പുറം തങ്ങളോട് പറഞ്ഞപ്പോ മറ്റൊരാളുകൂടി എന്തു പറഞ്ഞു, ഈ അവിടുത്തെ ആക്രമണങ്ങളും അദ്ദേഹം ചെയ്തു കൂട്ടുന്ന നെറികേടുകളും ഒക്കെ തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഒരു മനുഷ്യൻ, പാവപ്പെട്ട ആളുകളെ, താഴ്ന്ന ജാതിക്കാരായ ആളുകളെ, അവർക്കും ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ, എന്തിനാണ് അയാൾ ഇങ്ങനെ ആക്രമിക്കുന്നത്, ഇയാൾക്കെതിരെ പടപൊരുതിയാൽ അവർക്ക് സ്വർഗം കിട്ടും എന്ന് മഹാനായ മമ്പുറം തങ്ങൾ അവിടെ പറഞ്ഞു വെച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആ കൂട്ടത്തിൽ നിന്നും കേട്ടിരുന്ന യുവാക്കളുടെ, അന്നത്തെ ജനതയുടെ മനസ്സിൽ ഈ ഒരു ആശയം വളരെ കുളിരു വന്നു, അവരുടെ മനസ്സിൽ ആവേശം വന്നു. പക്ഷേ മമ്പുറം തങ്ങള് അത്ര പെട്ടെന്നൊന്നും യുദ്ധത്തിലേക്കോ അക്രമത്തിലേക്കോ ഒന്നും നീങ്ങുന്ന ആളായിരുന്നില്ല. നമുക്കറിയാം മമ്പുറം തങ്ങൾ മതമൈത്രിയുടെയും സമാധാനത്തിന്റെയും സമാശ്വാസത്തിന്റെയും വക്താവായിരുന്നു. തങ്ങള് വീണ്ടും ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഒന്ന് ചർച്ചക്കിടാം, ഈ പ്രശ്നം ഒന്ന് രമ്യമായി പരിഹരിക്കാമെന്ന ആ ഒരു വിചാരണയോടെ അദ്ദേഹം മഹാനായ മമ്പുറം തങ്ങളെ കൃഷ്ണകുട്ടി പണിക്കരെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ചില ആളുകളെ വെന്നിയൂരിലേക്ക് വിട്ടു. അപ്പോൾ കൃഷ്ണൻകുട്ടി പണിക്കർ പേടിച്ചു വിറച്ചു എന്നാണ് പറയുന്നത്. കാരണം മമ്പുറം തങ്ങളുടെ അരികിൽ നിന്ന് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് ശാരീരികമായി ആരോഗ്യമില്ലാത്ത ആളുകളാണെങ്കിലും തങ്ങളുടെ ആത്മീയ അനുഭൂതി ലഭിച്ച ആളുകൾ, തങ്ങളുടെ ആ ആശയത്തിൽ നിന്ന് ഉൾച്ചൂടേറ്റ ആളുകൾ എന്റെ സന്നിധാനത്തിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ അവര് മരിക്കാനും തയ്യാറാവേവരായിരിക്കും, അത്രത്തോളം ഇസ്സത്തിലായിരിക്കും അവര് കടന്നു വരിക എന്ന ചിന്തയിൽ ആ മനയിൽ നിന്നുകൊണ്ട് കൃഷ്ണൻകുട്ടി പണിക്കർ പേടിച്ചു വിറക്കുകയാണ്. ആ രംഗമാണ് കവിതകളിലൂടെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ദോഷം മണവായവൻ യേശുവേ ഓശാനവ ഭാഷവും പാടിടേ ഫിരിശത്തൽകൗമുകൾ തരുളുക മണിനബി അവരെ അടിച്ചവനിൽ. മഹാനായ മമ്പുറം തങ്ങളെ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളെ വിടാൻ നോക്കിയപ്പോ ചരിത്രത്തിൽ പറയുന്നത് കൃഷ്ണൻകുട്ടി പണിക്കർ ഇങ്ങോട്ട് മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നാണ്. മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഞാൻ എൻ്റെ ഭരണകാലമൊക്കെ ഞാൻ വെന്നിയൂര് പരിസരമൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത്, പക്ഷെ ഈ ഇടയായി കുറച്ച് മറവികൾ, സഹുവ് എന്ന ആ കവിതയിൽ തന്നെ പറയുന്നുണ്ട്, കുറച്ച് മറവികൾ എനിക്ക് ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ പേരിൽ വന്നു പോകുന്ന ചില ഭവിഷ്യത്തുകളാണ്, തങ്ങൾ എനിക്ക് പൊറുത്തു തരണം എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. പക്ഷേ കൃഷ്ണൻകുട്ടി പണിക്കർ ഇത് പറഞ്ഞു വെക്കുമ്പോഴും ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഇതൊരു മുതലക്കണ്ണീരാണെന്ന്, തങ്ങളുടെ അരികിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി അദ്ദേഹം നോക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ കഥ അവിടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് തിരൂരങ്ങാടിയിൽ നിന്ന് ചില ആളുകൾ, കഥയുടെ മറ്റൊരു വശത്തേക്ക് നമ്മൾ നീങ്ങുകയാണ്, തിരൂരങ്ങാടിയിലെ ചില കച്ചവടക്കാർ പൊന്മളയിലേക്ക് കച്ചവടാവശ്യം
സാക്ഷ്യാർത്ഥന വേണ്ടി പോകും. അങ്ങനെ ഇരിക്കെ തിരൂരങ്ങാടിയിൽ ഒരു നാട്ടുകാരനായ മനുഷ്യൻ, ഒരു പ്രദേശവാസി പൊന്മളയിലേക്ക് കച്ചവട ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. കച്ചവട ആവശ്യത്തിന് വേണ്ടി പോകുമ്പോ നാട്ടുവർത്തമാനങ്ങൾ പറയും, കാര്യങ്ങൾ സംസാരിക്കും, സുഖാന്വേഷണങ്ങൾ പറയും. അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് മറ്റു നാടുകളിൽ നിന്ന് ആളുകൾ വരുമ്പോ നമ്മൾ സുഖവിവരങ്ങൾ അന്വേഷിക്കും. ആ നാട്ടിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കും. ഇതേപോലെ ഈ തിരൂരങ്ങാടിയിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം പൊന്മളയിലേക്ക് പോയ മനുഷ്യൻ, ആ പൊന്മളക്കാർ തിരൂരങ്ങാടിക്കാരനായ ഈ കച്ചവടക്കാരനോട് ചോദിക്കുകയാണ്, എന്തെല്ലാമാണ് നിങ്ങളുടെ വിശേഷം? അദ്ദേഹം പറഞ്ഞു, സുഖാണ്. എന്താണ് നമ്മുടെ മമ്പുറം തങ്ങളുടെ വിശേഷം? അവർക്കും ചോദിക്കാനുള്ളത് മമ്പുറം തങ്ങളെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, തിരൂരങ്ങാടി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓടി വരുന്നത് മഹാനായ മമ്പുറം തങ്ങളുടെ പേരാണ്. ആ മനുഷ്യന്മാർ പൊന്മളയിൽ ആളുകൾ തിരൂരങ്ങാടിക്കാരനായ കച്ചവടക്കാരനോട് ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ മമ്പുറം തങ്ങളുടെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, തിരൂരങ് മമ്പുറം തങ്ങൾക്ക് സുഖം തന്നെയാണ്, പക്ഷേ ഈ ഇടയായിട്ട് തിരൂരങ്ങാടിയിലും വെന്നിയൂരിലുമൊക്കെ ചില അക്രമണങ്ങൾ അടിച്ചുവിടാൻ വേണ്ടി ചില ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. തങ്ങളെയും അതുപോലെ തങ്ങൾക്കുകയിൽ തങ്ങളുടെ ആത്മീയ ബോധം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രത്തിൽ കാണാം, തങ്ങളുടെ മമ്പുറം തങ്ങൾ ഒരിക്കലും ബലാത്കാരത്തിലൂടെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് മമ്പുറം തങ്ങൾ. തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ തങ്ങളുടെ ആത്മീയ അനുഭൂതിയോടെ സ്വസമ്മതമായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ പോലും ആക്രമിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ തങ്ങൾ പൊന്മളക്കാരായ ആളുകൾ വളരെയധികം വിഷമിച്ചു പോയി. കാരണം അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച മമ്പുറം തങ്ങളെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ആളുകളെ ആക്രമിക്കുന്നു എന്ന് കേട്ടപ്പോ പൊന്മളക്കാരായ നാലാളുകൾ, ധീരരായ പോരാളികൾ, ബട്ടർകടവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനായ പൂവാടൻ മുഹിയുദ്ദീൻ കുട്ടി റളിയല്ലാഹു അൻഹു, പൂന്തുരുത്തി ഇസ്മായിൽ, തെക്കേപ്പുറം മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു അസ്റാറഹും, ഈ നാല് പുലിക്കുട്ടികളായ ആളുകളാണ് ചേറൂർ പടക്ക് വേണ്ടി ആദ്യമായി സമരഗോതയിലേക്ക് ഇറങ്ങുന്നത്. ഈ നാലാളുകളും ഗർജിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ മമ്പുറം തങ്ങളെയും ഞങ്ങളെ ആളുകളെയും കീഴ്ജാതിക്കാരായ അന്യമതസ്ഥരെയും ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ ഞങ്ങൾ ശബ്ദിച്ചിരിക്കും, ഞങ്ങൾ അതിന് പകരം ചോദിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൊന്മളക്കാരായ ആളുകൾ സുബ്ഹാനല്ലാഹ് പടർക്കളത്തിലേക്ക് കടന്നു വരികയാണ്. അവർ താരിത്തോരത്തോല കൊടുക്കും മാവനിക്ക് മുസൂറും കേട്ട പോലെ ഈ കച്ചവടക്കാരൻ, തിരൂരങ്ങാടിക്കാരനായ കച്ചവടക്കാരൻ അവിടെ വന്ന് പറഞ്ഞപ്പോ തങ്ങളുടെ ഈ ദയനീയാവസ്ഥയൊക്കെ, തങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഉരത്തൂല ഹൗല വല കൂവ ലാ ഹൗല വല കൂവത്ത ഇല്ലാ ബില്ലാ എന്നവർ ഉച്ചരിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച നാലാളുകൾ സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യനെ, കപ്രാട്ടു കൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന അധികാരിയെ വധിക്കാൻ വേണ്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യനെ വധിക്കുന്നതിൻ്റെ ആവശ്യം ആർക്കാണ്? മുസ്ലിങ്ങളായ ആളുകളോടൊപ്പം മമ്പുറം തങ്ങളുണ്ട്. മമ്പുറം തങ്ങൾക്ക് കീഴിൽ ഒരുപാട് ഈമാനിക ആവേശമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് കപ്രാട്ടു പണിക്കരെ വധിക്കേണ്ട കാര്യം
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, പക്ഷേ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആവശ്യം അന്യജാതിയിൽപ്പെട്ട അമുസ്ലിങ്ങളായ കീഴ്ജാതിക്കാരായ ആളുകളെ ആക്രമിക്കുന്ന മനുഷ്യനാണ് ഇയാൾ. സ്വന്തം ജാതി ഒന്നുമില്ലെങ്കിൽ, അന്യമതസ്ഥനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, സ്വന്തം ജാതി സ്വന്തം മതം അതെങ്കിലും നോക്കണ്ടേ, അതും നോക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ഇദ്ദേഹം എത്തിയപ്പോ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഈ മനുഷ്യന്മാർ, ഈ നാല് പോരാളികൾ എന്നിയൂരിലെ ആ കപ്രാട്ടു കൃഷ്ണ പണിക്കരുടെ മനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചീറിപ്പായുകയാണ്. നടയായി അവർ വേഗം 44 തലപ്പെട്ട് മലപ്പട മുഖയൊത്തി അടുത്തേ അടുത്തുടൻ പുരന്തക്ക് മുഖയൊത്തി അവരും ഇണഞ്ഞപ്പം മൂളിന്തു തീസുമായി അവരും വിടമാങ്ങി ഹുസൈനപ്പോൾ മലർവാടന്റെ അരികെ വില മുറ്റൊറിവർ അണയാതെ പിറകെ പടുത്ത മലിവർന്നാലും ഒരുങ്ങുന്ന ഫരിശു വീലം ചിങ്കം മീരങ്ങണ്ട ഫരിശു നടയായി നട നട അവർ മുന്തി ഉളരുന്ന പൊറുതി ദേശത്തിൽ ഒപ്പത്തവർ ബിരുത്തിടയിട അടവല്ല ഊനിതിന്റെ ഫ്യാലുകൾ നളർത്ത അഴിഞ്ഞപ്പോൾ കുളിർന്നതാടുത്ത് തിറ്റേ തരം ഫോ നട അടുത്തു. വെന്നിയൂരിലെ ആ ശത്രുവായ കൃഷ്ണൻകുട്ടി പണിക്കരെ, ആ ഏകാധിപതിയായ ആ അക്രമിയായ മനുഷ്യനെ വധിക്കാൻ വേണ്ടി ഈ നാല് പുലികൾ വെന്നിയൂരിലേക്ക് നടന്നു നീങ്ങുകയാണ്. സുബ്ഹാനല്ലാ, അങ്ങനെ നടന്നു നീങ്ങിയപ്പോ ആ വെന്നിയൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോ അതിൽപ്പെട്ട ഒരു മനുഷ്യൻ, പട്ടർക്കടവൻ ഹുസൈൻ എന്ന് പറയുന്ന ധീരനായ യോദ്ധാവ്, ആ മനുഷ്യന്റെ ഈ കൃഷ്ണക്കുട്ടി പണിക്കരുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, തിരുനബിയുടെ മതം സ്വീകരിച്ചവരെ അപമാനിച്ച ദുഷ്ട, അവരെ മർദ്ദിച്ച് ജയിലിലടച്ച മൂട, ഇക്കണ്ട അനർത്ഥങ്ങളൊക്കെ ചെയ്തത് നീയല്ലടാ എന്ന് മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോ ഒരു കൂസലുമില്ലാതെ വളരെ ലാവിഷായി കൊണ്ട് ആ മനുഷ്യൻ കപ്രാട്ടു കൃഷ്ണ പണിക്കർ അഹങ്കാരത്തോടുകൂടെ പറയുകയാണ്, അതെ ഞാനാണ് അവ ചെയ്തത്, ഞാനാണ് അവരക്രമിച്ചത് എന്ന് പറഞ്ഞപ്പോ ഈ നാല് പോരാളികളും ചാടി വീണുകൊണ്ട് ആ മനുഷ്യനെ അവിടെ വകവരുത്തുകയാണ്. സുബ്ഹാന, ഇതിൽ സന്തോഷിച്ചത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ അന്യവിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കീഴ്ജാതിക്കാരായ ആളുകളുണ്ട്, പട്ടികജാതിക്കാരായ പാവപ്പെട്ട ആളുകളുണ്ട്, എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ വെന്നിയൂരിലെ ഉയർന്ന ജാതിക്കാരായ കപ്രാട്ടു കൃഷ്ണ പണിക്കരുടെ ചില തോഴന്മാരുണ്ടായിരുന്നു, അവര് ജനങ്ങൾക്കിടയിൽ സമ്മർദ്ദം ചെലുത്തി ഈ മനുഷ്യന്റെ രക്തം പുരണ്ട കുപ്പായമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ ഈർഷ്യതയുടെ ദേഷ്യത്തിന്റെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചു. പക്ഷേ പൊന്മളക്കാരായ ധീരരായ നാട്ടുകാർ, അവർ ഈ നാലുപേരും പൊന്മളയിലേക്ക് വന്നപ്പോ അവരെ പൂമാല ഇട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ അവരെ സ്വീകരിച്ചപ്പോ ആ കൂട്ടത്തിലേക്ക്, നേരത്തെ നാലു പേരായിരുന്നു ഉണ്ടായിരുന്നത്, ആ കൂട്ടത്തിലേക്ക് പൊന്മളക്കാരായ മൂന്നു പേർ തന്നെ വീണ്ടും ചേരുകയാണ്. ആരൊക്കെയായിരുന്നു അത്? ചോലക്കൽ ബുഖാരി, തോപ്പിൽ മൂസ, കുന്നാഞ്ചേരി ആലി ഹസൻ എന്നീ ധീരന്മാരായ മൂന്ന് പോരാളികൾ നേരത്തെ ഉണ്ടായിരുന്ന നാലു പേരുടെ ഗ്രൂപ്പിലേക്ക് ചേർന്നുകൊണ്ട് ചേറൂർ ശുഹദാക്കൾ ഏഴുപേരായിക്കൊണ്ട് പിന്നീടുള്ള സമര പോരാട്ടങ്ങളിലേക്ക് ഇവർ ഏഴുപേരും ഇറങ്ങുകയാണ്. കിഷണർ ചോരാം ബദർ ഏള പാളും ചിലർ ഏറബിച്ച ൂരിലെ കൃഷ്ണ പണിക്കാരെ വധിച്ച ഈ നാലാളുകളും പിന്നീട് പട്ടർക്കടവൻ ഹുസൈന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ഇവർക്ക് മനസ്സിലായി ബ്രിട്ടീഷ് സൈന്യം ഇവരെ വെറുതെ വിടില്ല. കാരണം അന്നത്തെ ജന്മി വിഭാഗത്തോട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത്, അവർക്ക് കൂറു പുലർത്തിയിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. കീഴ്ജാതിക്കാരായ ആളുകളെ അടിച്ചമർത്താൻ അവർ ബ്രിട്ടീഷുകാരന്റെ സൈന്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇക്കണ്ട അനർത്ഥങ്ങളൊക്കെ ചെയ്തത്. അവരങ്ങനെ
അങ്ങനെ അവര് ബ്രിട്ടീഷു പട്ടാളത്തെ പേടിച്ചു പിന്മാറാൻ ആ ഏഴു പേരും തയ്യാറായില്ല. അവരെന്തു ചെയ്തു? നേരെ അന്നത്തെ ആത്മീയ നേതാവായിരുന്ന മലപ്പുറത്തെ നാലകത്ത് ഫോജ എന്ന് പറയുന്ന മനുഷ്യനെ പോയി കാണുകയും തുടർന്നുള്ള പോരാട്ടത്തിലേക്ക് അനുമതി വാങ്ങുകയും പിന്നീട് നമ്മുടെ അഭിമാനമായ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ ഈ നാട്ടിലേക്ക് നമ്മുടെ ചേറൂരിലേക്ക് ഈ ഏഴു പേരും കടന്നു വരികയാണ്. ഉടലൊക്കെ വിരത്തിടതു തരിത്തിട്ടു കരുത്തിട്ടു അടുത്തിട്ടു വിരിത്തിടവേ ആടുമിണ്ട തരം കണ്ടു സുവൻ കണ്ട പതി കണ്ടു പുലി മിണ്ട പരമരം കേട്ടതാലുടലൊക്കെ വിരത്തിടതു തരിത്തിട്ടു കരുത്തിട്ടു അടുത്തിട്ടു വിരിത്തിടവേ. അങ്ങനെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ യാത്ര പറഞ്ഞുകൊണ്ട് അവര് ചേറൂരെന്ന് പറയുന്ന പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള കാരണം ചരിത്രത്തിൽ അങ്ങനെ കൃത്യമായി പറയുന്നില്ല. പറയുന്നത് ഇങ്ങനെയാണ്, തിരൂരങ്ങാടിക്കടുത്ത അല്ലെങ്കിൽ ഈ പ്രദേശത്തടുത്ത ഒരു ഉൾപ്രദേശം നോക്കി അവര് വന്നു എന്നാണ്. അങ്ങനെ അവർ എല്ലാം സമ്മതമാക്കി അനീതിക്കെതിരെ പോരാടാൻ, അധാർമികതക്കെതിരെ പോരാടാൻ, അസത്യത്തിനെതിരെ പോരാടാൻ, പാവപ്പെട്ട ആളുകളെ ആക്രമിക്കുന്ന ദാഷ്ട്യന്മാർക്കെതിരെ പോരാടാൻ അവർ ഈ നാട്ടിലേക്ക് കടന്നു വരികയാണ്. ചെറുയണ്ട പതിയിൽ അവർകൾ കണ്ടേ ചിതത്തിൽ തരം വാനെ കസ്രത് കൊണ്ടോ പിരമിച്ചു ഹുസൈൻ ഹരിഗോരി വിണ്ടോ ചൊവ്വില്ല ചോർ ഫണിക്കർ ദായിത് ഇപ്പവനത്തിൽ കടക്കാൻ ചണ്ടോ തലവെന്നാണ് രണ്ടു കടന്നോ നിന്നെ ചെറുയണ്ട പതിയിൽ അവർ കണ്ടേ ചിതത്തിൽ തരം ഹസ്രത്ത് കൊണ്ടോ. അങ്ങനെ ഇവർ ചേറൂരിലെത്തി. ചേറൂരിലെ ഒരു പ്രമാണിയുടെ വീടിൽ കയറി അവിടെ താമസിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ചരിത്രം സുദീർഘമാണ്. കൂടുതൽ വായനക്ക് ചേറൂർ ശുഹദാക്കളെ കുറിച്ച് ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ചരിത്രാധ്യാപകൻ ഈ കിസ്സപ്പാട്ടൊക്കെ ശേഖരിച്ചൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളത് വായിക്കുന്നത് അനിവാര്യമാണ്. അങ്ങനെ ചരിത്രം സുദീർഘമാണ്. ചേറൂരിലെത്തുകയും അവർ ഇവിടെ ഒരു വീട്ടിൽ താമസമാക്കുകയും അങ്ങനെ ഇവർ ഇവിടെ പോരാടാൻ വേണ്ടി തീരുമാനിച്ചു. അവരെ അങ്ങനെ ഇവർ ചേറൂരിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത അന്നത്തെ കലക്ടർക്ക് ഇവിടുത്തെ ഒരു പ്രമാണി കത്തെഴുതുകയാണ്. കലക്ടർക്ക് കത്തെഴുതിയപ്പോ കലക്ടർ തഹസിൽദാറെ വിട്ടുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ ഉറപ്പിച്ചു, കൃഷ്ണക്കുട്ടി പണിക്കരെ കൊന്ന കൊലയാളികൾ, സമര പോരാളികൾ ഇവിടെ നമ്മുടെ ചേറൂരിലുണ്ട് എന്ന് അവരറിയുകയും അങ്ങനെ കലക്ടർ യുദ്ധത്തിന് വേണ്ടി ഓർഡർ ഇടുകയാണ്. അവരെ പിടികൂടാൻ വേണ്ടി ഓർഡർ ഇട്ടപ്പോ പിന്നീട് കലക്ടർ മാറ്റി തീരുമാനിച്ചു, മമ്പുറം തങ്ങളോട് ഒരു ചർച്ച നടത്താം, തങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് ഒരു പരിഹാരത്തിലെത്താം എന്ന മുഖേനെ മഹാനായ മമ്പുറം തങ്ങളെ ഒരു ഒരു കലക്ടർ ഒരു മനുഷ്യനെ വിട്ടുകൊണ്ട് തങ്ങളെ വിളിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മല്ല പച്ച ഷാളും ഒരു നീളൻ കുപ്പായവും ഒക്കെ ഇട്ടുകൊണ്ട് വളരെ സുമുഖനായ മഹാനായ മമ്പുറം തങ്ങള് കലക്ടറുടെ മുന്നിലേക്ക് ആ കസാരയിലേക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോ അവിടെ ഒരു ചർച്ചയുണ്ടാവുന്നുണ്ട്. കലക്ടറ് ദൂതനെ വിട്ടുകൊണ്ട് വിളിപ്പിച്ചു. അങ്ങനെ തങ്ങൾ അവിടെ ഇരുന്നു. കലക്ടർ ചോദിക്കുന്നുണ്ട്, പ്രദേശത്ത് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സംഘട്ടനം നമുക്ക് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾ സഹകരിക്കണം. ഈ ഏഴ് മാപ്പിളമാരായ ആളുകളോട് അവരോട് പിന്തിരിയാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കസ്റ്റഡിയിലേക്ക് അവരെ വിട്ടു തന്നൂടെ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ തിരിച്ചു പറഞ്ഞു, താങ്കളാണല്ലോ ഈ പ്രദേശത്തെ അധികാരി, താങ്കളാണല്ലോ ഇവിടുത്തെ ഭരണാധികാരി, ഇവിടെ ഉണ്ടായ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം താങ്കളാണല്ലോ, ഇവിടേക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെ നിയോഗിച്ചതും താങ്കളാണല്ലോ, താങ്കളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ യുദ്ധം ഇല്ലാതാക്കിക്കൂടെ എന്ന് തങ്ങൾ തിരിച്ചു പറഞ്ഞപ്പോ കലക്ടർ തിരിച്ചു പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ സൈന്യം അനുസരിക്കില്ല, ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ സൈന്യം അനുസരിക്കില്ല എന്ന്
കലക്ടർ തിരിച്ചു പറഞ്ഞപ്പോ മമ്പുറം തങ്ങൾ പറഞ്ഞു, അങ്ങനെ തങ്ങളെ താങ്കളെ വിശ്വസിക്കാത്ത ഒരു സൈന്യമാണോ താങ്കൾക്കുള്ളത് എന്ന് പറഞ്ഞപ്പോ ലജ്ജിച്ച് തല താഴ്ത്തിക്കൊണ്ട് കലക്ടർ പിന്തിരിയുകയാണ്. അങ്ങനെ ഈ സൈന്യത്തെ ആ വീട്ടിൽ പ്രമാണിയുടെ വീട്ടിലിരിക്കുന്ന ഈ പോരാളികളെ ഇങ്ങനെ ഇവിടെ ബ്രിട്ടീഷ് സൈനികരുടെ കമാൻഡിംഗ് ഓഫീസർ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോ ആ പോരാളികളുടെ കൂട്ടത്തിൽ ഒരു ആശ്ചര്യപൂർവമായ ഒരു ദൃശ്യം അവർ കാണുകയാണ്. എന്തായിരുന്നു അത്? തലവൻ അവർ കിട്ട ബിലമാലടുത്തിട്ടു കലകം അത് കൊണ്ട് മൊളിന്തിട്ടേ കടക്ക് പടലിഷ്കർ ചൊടിയിൽ അളവിടെ നൊടിയ ഗോറൂപിന്റെ സമയത്തിൽ കുഫിറുകളും തുനിഞ്ഞു അഫ്ദികാരും ചൊണച്ചു ചതിർത്താലും കണുവിട്ടേ. ഓഫീസർ ആ സമര പോരാളികൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ചരിത്രത്തിൽ പറയപ്പെടുന്നു അവരുടെ കൂട്ടത്തിൽ മമ്പുറം തങ്ങളും ഉണ്ടായിരുന്നു എന്ന്. അല്ല, പല അഭിപ്രായങ്ങളും ഉണ്ട്. ഏതായാലും ചരിത്രം സുദീർഘമാണ്. ആ യുദ്ധത്തിന്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ മറ്റു പരിപാടികൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു തആല ഏതായാലും ഈ ചരിത്ര പോരാളികളുടെ ഈ ശുഹദാക്കളുടെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. അവരുടെ അവരെ തവസ്സുലാക്കിക്കൊണ്ട് വിളിച്ചാൽ ഉത്തരമുണ്ട് എന്നുള്ളതിന് ഖുർആനിൽ തെളിവുകളുണ്ട്, ഹദീസിലും ഇജ്മാവും ഖിയാസും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ബോധ്യത്തിൽ നിന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പോരാളികളെ സ്മരിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഒരു ഫാത്തിഹ എങ്കിലും ഓരോ ദിവസവും ഓതിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ശോഭനമാക്കിയാൽ അത് സുന്ദരമായിരിക്കും. ഏതായാലും ആ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. അവരെ സ്മരിച്ചുകൊണ്ട് എല്ലാ ദിനങ്ങളും നമ്മുടെ എന്ത് സംരംഭങ്ങളും അവരെ കൊണ്ട് നമ്മൾ തുടങ്ങണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സിറാ പാരായണം ചെറിയ രൂപത്തിൽ പറഞ്ഞു. ചെറിയ രൂപത്തിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.